നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്ന് കേരളത്തിൽ ചർച്ചയാകുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ പുലർച്ചെ 4-4.5 അന്തരിക്കുന്നത്. അതിനുശേഷം ബാംഗ്ലൂരിലായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൗസിലാണുള്ളത്. അവിടെ നിന്നും ദർബാർ ഹാളിലും അതുപോലെ തന്നെ KPCC ആസ്ഥാനത്തുമൊക്കെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുമാണ് അറിവ്. ഇതോടൊപ്പം തന്നെ ധാരാളം ചർച്ചകൾ, ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഉമ്മൻചാണ്ടിയുടെ എന്ന മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ഗുണഗണങ്ങളൊക്കെ ചർച്ചാ വിഷയമാകുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഒരു 7 കൊല്ലം മുന്നേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. ഈ ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിന്നിറങ്ങി 7 കൊല്ലം കഴിയുമ്പോൾ കേരളം എത്രമാത്രം മാറി എന്നതിൻ്റെ ഒരു അളവുകോൽ കൂടിയാവുകയാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും മലയാളിയുടെ ആദ്യം മനസ്സിൽ വരിക സോളാർ കേസിനെ കുറിച്ചാണ്. സോളാർ കേസ് അത്രമാത്രം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങളും കോലാഹലവും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ഈ സോളാർ കേസ് വല്ലാതെ തളർത്തി എന്നതിൽ സംശയമില്ല. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ UDFൻ്റെ സംഘടനാ സംവിധാനങ്ങളൊന്നാകെ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ചർച്ചകൾ തകർത്തു കളഞ്ഞു എന്നതിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ 7 വർഷമായി ആ ആഘാതത്തിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ്സിന് കരകയറാനും കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്നോർക്കുമ്പോൾ സോളാർ കേസ് ഒരു ചെറിയ തട്ടിപ്പ് കേസ് മാത്രമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന മോൻസൻ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസോളം മാത്രമേ, അത്രമാത്രം ഗ്രാവിറ്റി മാത്രമേ ഈ സോളാർ കേസിനുള്ളൂ. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു. ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും ഒക്കെ സോളാർ കേസ് തകർത്തു. ഇന്ന് മോൻസൻ മാവുങ്കലുമായി ബന്ധപ്പെട്ട്, ഭരണകൂടവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടോ ഒരാൾ പോലും ക്രൂശിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ മോൻസൻ മാവുങ്കലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച, രാഷ്ട്രീയ ചർച്ച, സുധാകരൻ്റെ പേര് പ്രതിപട്ടികയിലുണ്ട് എന്നല്ലാതെ വലിയ രാഷ്ട്രീയ വിഷയങ്ങളോ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളോ ഒന്നും കേൾക്കുന്നുമില്ല. മറിച്ച് സോളാർ കേസിനേക്കാൾ 10 മടങ്ങ് വ്യാപ്തിയുള്ള, ആഴവും പരപ്പുമുള്ള കേസാണ് സ്വർണ്ണക്കടത്ത് കേസ്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിൻ്റെ 2ാം ഘട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കുടുംബത്തിനും നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ സോളാർ കേസുമായി താരതമ്യപ്പെട്ട് അല്ലെങ്കിൽ സോളാർ കേസുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ വ്യത്യാസമുണ്ട്. സോളാർ കേസിനെ അപേക്ഷിച്ച് 10 മടങ്ങ് വലുതാണ് സ്വർണ്ണക്കടത്ത് കേസ്. പക്ഷേ സോളാർ കേസ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അന്നത്തെ UDF ഗവൺമെൻറ്റിനെയും ബാധിച്ചതുപോലെ സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യമന്ത്രിയെയോ അതുപോലെ തന്നെ പാർട്ടിയെയോ മുന്നണിയെയോ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളം എത്രമാത്രം മാറി എന്നതിൻ്റെ ഒരു സൂചനയുള്ളത്. മാത്രമല്ല, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കൂട്ടമാണ് നമ്മൾ ഓർക്കാറുള്ളത്. അതായത്, ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മടിയുമില്ലാത്ത, ജനസഞ്ചയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു ഭയവുമില്ലാത്ത മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവും ഒക്കെയായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷേ ഇന്ന് എത്ര നേതാക്കന്മാർ ഇങ്ങനെ ഈ രീതിയിൽ ജനസഞ്ചയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. മാത്രമല്ല, വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ എത്രമാത്രം ജനങ്ങളെ കടന്നുപോകുന്ന വഴിയിൽ നിന്ന് പോലും അകറ്റി സഞ്ചരിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്നവരാണ് നമ്മുടെ ഇന്നത്തെ നേതാക്കൾ. അന്ന് ജനസമ്പർക്ക പരിപാടി നടത്തിയ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ വിമർശനത്തിൽ ഒരു കാര്യം എന്നത് ഒരു സാധാ വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ഒരു കാര്യം, ആ കാര്യമാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് ചെയ്യുന്നത് എന്നൊരു വിമർശനമാണെന്നുണ്ടായിരുന്നു. പക്ഷേ 7 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ കാണണം. ഇന്ന് ക്ലിഫ് ഹൗസിൽ പോയാലും വില്ലേജ് ഓഫീസിൽ പോയാലും എനിക്കറിയില്ല എന്നൊരൊറ്റ ഉത്തരം മാത്രമേ കേൾക്കാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.